മൂവി ട്രാക്കറിന്റെ മീറ്റ് ദ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറെ ദിവസത്തിന് ശേഷം ആമസോൺ പ്രൈം വീഡിയോസിൽ നിന്ന് കണ്ടൊരു സീരീസ്, ഇറ്റാലിയൻ ക്രൈം ഡ്രാമ ത്രില്ലർ ജോണിൽ വരുന്ന 000 എന്ന സീരീസ്. അപ്പോൾ ഈ ഒരു സീരീസിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആമു ബേസ് മാർവൽ ഫ്രം ഡ്രീം ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സ്കൈ അറ്റ്ലാന്റിക് എന്ന ഇറ്റാലിയൻ ചാനലിലൂടെ ഫെബ്രുവരിയിലെ ടെലികാസ്റ്റ് ചെയ്തൊരു സീരീസാണ് 000. അതിന് മുമ്പ് സെപ്റ്റംബർ 2019 വെനീസിലെ ഫിലിം ഫെസ്റ്റിവലിൽ 2 എപ്പിസോഡ്സ് എയർ ചെയ്തിരുന്നു. ഇന്നിലോട്ട് സ്ട്രീമിംഗ് വരുന്നത് ഇപ്പോഴാണ്, അതും ആമസോൺ പ്രൈം വീഡിയോസ് വഴി. സോ ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ 000 എന്ന സീരീസ് കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. 000 എന്ന സീരീസ് ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ ജോണൽ വരുന്ന ഒരു സീരീസാണ്. ഈ സീരീസ് പ്രകാരം ലോകത്തിൻ്റെ എക്കോണമി നിലനിൽക്കുന്നത് 4 കാര്യങ്ങളിലാണ്: ബയ്യർ, സെല്ലർ, ഡിസ്ട്രിബ്യൂട്ടർ, കസ്റ്റമർ. ഈ 4 കാര്യങ്ങളാണ് എല്ലാ ബിസിനസ്സിനും വളർത്തുന്നത്. അങ്ങനെ ഒരു ഇല്ലീഗൽ ബിസിനസ്സിൻ്റെ സ്റ്റോറി പറയുന്ന സീരീസാണ് 000. കൊക്കെയിൻ പ്രധാന ബിസിനസ്സായി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഫാമിലി, ആ ഫാമിലിയെ ചുറ്റിപ്പറ്റി വേറെ പല ഫാമിലീസും ഉണ്ട്. മെക്സിക്കോയിലെ ഒരു സിറ്റിയിൽ നിന്ന് ഇറ്റലിയിലെ ഒരു സിറ്റിയിലോട്ട് ഒരു കൊക്കെയിൻ ഷിപ്മെൻറ്റ് കയറ്റിക്കൊണ്ടുപോകുന്നതാണ് ഈ സീരീസിൻ്റെ പ്രധാന പ്ലോട്ട്. നാർക്കോസ് ബ്രദേഴ്സ്, എൻറിക്കെ, ജാക്കിൻ ഒലീറ, ഡോൺ മിനു, ഷിപ്മെൻ്റ് ബ്രോക്കേഴ്സായ ലീൻവുഡ് ഫാമിലി, അങ്ങനെ പല ഫാമിലീസും ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ ടോട്ടലി കണക്റ്റഡ് ആണ്. ഈ സീരീസിൻ്റെ മേജർ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് അതിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. ഒരു പ്രത്യേകതരം പാറ്റേൺ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് ഈ സീരീസിൻ്റെ കേസിൽ. സോ അതിൻ്റെ ഒരു മികവ് പലയിടത്തും ഈ സീരീസിൽ എടുത്തു കാണിച്ചിരുന്നു. സാധാരണ ഒരു ഡ്രാമ സീരീസ് ആണെങ്കിൽ ഒരിക്കലും അവർ ഫാസ്റ്റ് മൂവിങ് ആക്കില്ല, ലോങ് രീതിയിൽ സ്റ്റോറി പറയാനേ നോക്കുകയുള്ളൂ. പക്ഷേ സ്ക്രീൻ പ്ലേ ഉള്ള ഈ ഒരു തരം പ്രത്യേക പാറ്റേൺ നൈസായിട്ട് ഈ സീരീസ് കണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പ് നൽകുന്നുണ്ട്. ചില സെഗ്മെൻറ്റ്സിന് എക്സ്പ്ലനേഷൻ നൽകുന്ന രീതികളെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഡീറ്റെയിലിങ്ങിൻ്റെ കേസിൽ ഒരു കാര്യം പോലും മിസ് ചെയ്തിട്ടില്ല. വ്യക്തമായ പ്ലേസ്മെൻറ്റോടെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാനും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. സാധാരണ ക്രൈം ഡ്രാമ, ഗാങ്സ്റ്റർ ഡ്രാമയിലൊക്കെ വരുന്നൊരു കണ്ടൻറ് എന്നൊക്കെ പറയുമ്പോൾ ഏറെക്കുറെ ടെസ്റ്റിങ്ങിൻ്റെ കേസിൽ ഇതിൻ്റെ പലവിധ മരുന്നുകളും പലരും ഉപയോഗിച്ചതാണ്. അങ്ങനത്തെ ടൈപ്പ് കണ്ടൻറ് റയറൊന്നുമല്ല, പക്ഷേ അതങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, അതാണ് പോയിൻ്റ്. അവിടെയാണ് 00 എന്ന സീരീസിന് കുറച്ചും കൂടിയും ഒന്ന് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് എന്നെനിക്ക് തോന്നിയത്. ഒരു ലേഡ് രീതിയിൽ പറയുന്ന സ്റ്റോറി ആയതുകൊണ്ട് അതിൻ്റെ ട്രൂ ഇൻറ്റൻസിറ്റിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഈ സീരീസിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. 000 എന്ന ബുക്ക് വായിച്ചവർക്ക് ഇത് എത്ര കൺവിൻസിങ് ആവും എന്നതിൽ എനിക്ക് വലിയ ഉറപ്പില്ല. അല്ലാത്ത ഓഡിയൻസിനൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തരാൻ 00 എന്ന സീരീസിനെ കൊണ്ട് സാധിക്കും. ക്രൈം ഡ്രാമ ഇഷ്ടപ്പെടുന്നവർക്കും ഇതൊരു നല്ല ഓപ്ഷനാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ അടുത്ത് കണ്ട സീരീസിൽ വെച്ച് ക്യാരക്ടറൈസേഷൻ്റെ കേസിൽ കൺഫ്യൂഷൻസ് ഒരുപാട് കയറി വന്ന സീരീസാണ് 000. കാര്യം വില്ലന്മാർ ആരാണെന്നും പോസിറ്റീവ് സൈഡിലുള്ളവർ ആരാണെന്നും നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയുള്ളവർ തന്നെ ചിലപ്പോൾ പോസിറ്റീവ് ക്യാരക്ടേഴ്സിൻ്റെ രീതിയിൽ മാറുന്നതും പോസിറ്റീവായിട്ടുള്ളവർ നെഗറ്റീവായി മാറുന്നത് പോലെയൊക്കെ തോന്നുന്ന പലവിധ സെഗ്മെൻസും ഈ സീരീസിൽ കയറി വരുന്നുണ്ട്. സോ ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കാനും പറ്റില്ല. ഷെയ്ഡഡ് സ്വഭാവം പല ക്യാരക്ടേഴ്സിനും ഉണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് ആരും നല്ലവരല്ല ഈ സീരീസിൽ. പക്ഷേ സംടൈംസ് ചില നല്ല കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഓന്തിൻ്റെ നിറം മാറുന്ന പോലെയാണ് പല ക്യാരക്ടേഴ്സിൻ്റെയും അവസ്ഥ ഈ സീരീസിൽ. എപ്പോഴാ എങ്ങോട്ടാ തിരിയാന്ന് യാതൊരുവിധ പ്രഡിക്ഷൻസും പറയാൻ പറ്റില്ല. ടെക്നിക്കൽ സൈഡുകളിൽ ഏറ്റവും നന്നായി ഇഷ്ടപ്പെട്ടത് ക്യാമറ സിനിമാറ്റോഗ്രഫിയാണ്. മെക്സിക്കോയിൽ വെച്ച് നൈറ്റിൽ എടുക്കുന്ന കുറച്ച് ഷോട്ട്സ് ഉണ്ട്. അതും ഇരുട്ടത്ത് കൂടെ വന്നിട്ട് കംപ്ലീറ്റ് ഒരു സിറ്റിയിലെ ലൈറ്റ്സൊക്കെ കയറി വരുമ്പോൾ നല്ല അടിപൊളി ഫ്രെയിംസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ചില സീനുകളെ പിന്നെയും കാണിക്കുമ്പോൾ ആംഗിള് മാറ്റുന്നതൊക്കെ നൈസായിരുന്നു. എഡിറ്റിങ്ങൊക്കെ നല്ല ഫിനിഷിങ്ങോടെ വന്നിട്ടുണ്ട്. ടൈറ്റിൽ സോങ് അത്യാവശ്യം നല്ലതായിട്ട് തോന്നിയിരുന്നു. ഡീസൻ്റായിട്ട് ചെയ്ത് സൗണ്ട് ഡിസൈനിങ് സീരീസിന് നല്ല സപ്പോർട്ടും നൽകുന്നുണ്ട്. റൈറ്റിംഗ് വൈസ് കൊള്ളാം. ഒരു ക്രൈം ഡ്രാമ ആയിരുന്നിട്ട് പോലും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തരാൻ പറ്റിയ മികവൊക്കെ റൈറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. അതെനിക്ക് പലയിടത്തും തോന്നിയിരുന്നു. സംഭവം കൊള്ളാം. ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന് മികച്ചതായിട്ട് ഈ സീരീസ് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടും കണ്ടു തുടങ്ങാവുന്ന ഒരു സീരീസ് തന്നെയാണ് 000. ക്രൈം ഡ്രാമ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആമസോൺ പ്രൈമിൽ റയറായിട്ട് നല്ല ഇംഗ്ലീഷ് സീരീസേ വരാറുള്ളൂ എന്ന് പറയുന്നവർക്ക് ഇതൊരു സമാധാനമാകും. അതാണ് ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ 000. അപ്പം നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഉള്ളെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അതിൽ ഫിലിംസിൻ്റെയും സീരീസിൻ്റെയും ഷോർട്ട് റിവ്യൂസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ OTT അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. ഫോർ വാച്ചിങ്. ബൈ ബൈ ഗായ്സ്.